ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഈ ഒരു മൂവി ചെയ്തിട്ട് ഏകദേശം ഒരു 14 ദിവസമായി. ഇതിൻ്റെ പാർട്ട് ചെയ്തിട്ട് അപ്പോൾ പാർട്ട് ബി ഇത്രയും വൈകിൻ്റെ കാരണം പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു, ഇച്ചിരി പ്രോബ്ലംസിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തു, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി. പ്രധാനമായിട്ടും ഞാനൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് മൂവീസ് ചെയ്യുന്ന ഒരു എക്സ്പ്ലെയിനറല്ല. എനിക്ക് ശരിക്കും അത് എൻജോയ് ചെയ്ത് ഒരു മൂവി കണ്ട ഉടനെ എൻ്റേതായ രീതിയിൽ ഇത് പറയുന്നതാണ് കൂടുതൽ താല്പര്യം. ആൻഡ് അതുകൊണ്ട് എൻ്റെ എല്ലാ മൂവിയിലും ഓരോ ടൈപ്പ് രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുക, കാരണം ഒരു ശൈലിയൊന്നും ഞാൻ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കുറച്ച് പേരുടെ കമൻസ് ഉണ്ടായിരുന്നു, അതായത് ഡെഡ്പൂളിന് ശേഷമുള്ള എസ് ടി എമ്മിനെ കാണാനില്ല, അതായത് ഡെഡ്പൂളൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിൽ കുറച്ചും കൂടി ഫണ്ണി ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അത് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട എക്സ്പ്ലനേഷനാണ്. എന്തായാലും കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എക്സാം ആണല്ലോ, അപ്പം പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മൂവീസ് കാണാൻ ടൈം ഉണ്ടാവില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അതൊന്നൊരു എക്സ്ക്യൂസായിട്ട് ഞാൻ വെക്കില്ല. ഇനി അങ്ങോട്ടേക്ക് റെഗുലറായിട്ട് ഡെയിലി മൂവീസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മന്ത് ഒരു 7-8-10 മൂവീസെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു നിർത്തിയത് നമ്മുടെ ഹീറോ എക്സിനെ റെയിൽവേ ട്രാക്കിൽ ആരോ കെട്ടി വെച്ചിരിക്കുകയാണ്. കെട്ടി വെച്ചിട്ട് കിങ്സ്മൻ സർവീസിൽ നിന്ന് ജോയിൻ ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ടും അവരുടെ സീക്രട്സിനെ കുറിച്ചും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഈ പയ്യനാണെങ്കിൽ ഒന്നും പറയുന്നില്ല, അവൻ ചെയ്യുന്ന ഒറ്റ കാര്യം അയ്യോ എനിക്കറിയില്ല പ്ലീസ് അഴിച്ചു വിടുന്നൊക്കെയാണ്. പക്ഷേ ഇയാൾ പറയുന്നുണ്ട് അഴിച്ചു വിടാം, ട്രെയിൻ എത്താറായി, ഇവിടെ ചെക്കൻ മര്യാദയ്ക്ക് കാര്യം പറയാൻ പറയാം, ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ കാണുന്നുണ്ട്. ഇപ്പം എക്സി ആണെങ്കിൽ കിടന്ന് അലറി കൂവുന്നല്ലാതെ വിളിച്ചു പറയുന്നില്ല, എന്താണ് സംഭവം തുറന്ന് പറയുന്നതേ ഇല്ല. ഇപ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും പറയുകയാണ് പെട്ടെന്ന് പറ പെട്ടെന്ന് പറയാന്ന്. ട്രെയിൻ അവൻ്റെ മണ്ടേ കൂടെ കയറി ഇറങ്ങി ഒറ്റ പോക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് എക്സി ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പോഴാണ് താൻ ജീവനോടെ ബാക്കിയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹാരി വന്നിട്ട് പറയുന്നത്, അടുത്ത പരീക്ഷണത്തിലും നീ വിജയിച്ചു. ഒരു കിങ്സ്മാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പറയാത്ത ഒരാളായിരിക്കണം. നമ്മുടെ പേര് ഐഡൻറ്റിറ്റി എല്ലാം ഉപേക്ഷിച്ചിട്ട് കിങ്സ്മാൻ എന്ന പേര് തന്നെയാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത്. നീ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, ബാക്കിയുള്ളതിൻ്റെ സുഹൃത്തുക്കൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നിനക്ക് കാണണ്ടേ? അങ്ങനെ എക്സിക്ക് ക്യാമറയിലൂടി അവൻ്റെ കൂടെ തന്നെ ജോയിൻ ആയ മറ്റൊരു സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവനും ഇതേ സെയിം ബ്ലാക്ക് മെയിലിംഗ് കിട്ടുമ്പോൾ ട്രെയിൻ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ എല്ലാം കൊണ്ട് വലിച്ചു വാരി വിളിച്ചു പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് എല്ലാം വാരി വിതറുകയാണ്. അങ്ങനെ ആ പരീക്ഷണത്തിൽ ആ ചെറുപ്പക്കാരൻ തോറ്റു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സിനെ ഹാരി കാണാനായി വിളിക്കുന്നു ഹാരിയുടെ റൂമിൽ. ഹാരിയുടെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ഹാരി ഇത്ര നാൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് അത്തരം വാർത്തകളൊക്കെ സീക്രട്ട് ഏജൻറ്റിനെ പറ്റിയാണ് ഒന്നും അറിയില്ലെങ്കിൽ കൂടിയും വാർത്തകൾ വാർത്തകളായിട്ട് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ താങ്കളാണോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, അത് മാത്രമല്ല ഹാരിക്ക് എക്സിയോട് ഒരു പ്രത്യേകതരം പേഴ്സണൽ താല്പര്യമുണ്ട്. എക്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സിക്ക് ഒരു അച്ഛൻ്റെ വത്സല്യം കിട്ടിയിട്ടില്ല, കാരണം അവൻ്റെ അച്ഛനും കിങ്സ്മാൻ സർവീസിലായിരുന്നു. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ബോംബ് ബ്ലാസ്റ്റിൽ അപകടം പറ്റി ഇന്നും കോമ അവസ്ഥയിൽ കഴിയുന്നത് അവൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം സേവ് ചെയ്തത് അദ്ദേഹമാണെന്നും അതുകൊണ്ട് എനിക്ക് നിന്നോട് ആ ഒരു സ്നേഹവും കരുതലും വാത്സല്യം ഒക്കെ ഉണ്ടെന്ന് ഹാരി ശരിക്കും വെളിപ്പെടുത്തുന്നു. ഇതേ സമയം നമ്മുടെ നല്ലവനായ ഉണ്ണിയോടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒന്ന് രണ്ട് സാറ്റലൈറ്റ്സ് ബിൽഡ് ചെയ്യുന്നു. ഇയാളുടെ പരിപാടി എന്താണെന്നറിയില്ല, സിം ഉണ്ടാക്കിയിട്ടുണ്ട്, സിമ്മിന് വേണ്ടിയിട്ടാണ് സാറ്റലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല പേഴ്സണലായിട്ട് ഫിംഗർ പ്രിൻ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് ഡെസ്ക് അയാൾ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അയാൾ ഗസലിനോട് പറയുകയാണ്, ഈ ഒരു കാലിൽ മുള്ളു വെച്ച് കെട്ടിയ വില്ലത്തിൻ്റെ പേര് ഗസലെന്നാണ്, ഈ ഒരു കാര്യം എൻ്റെ വിരൽ വെച്ച് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇത് അത്രത്തോളം അപകടകരമാണ്, ഇത് ശരിക്കും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തെ പിടിച്ചു കുലുക്കും. നിനക്കറിയാമോ ഈ ലോകത്തിൻ്റെ പ്രശ്നം എന്താണെന്ന്? പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതേസമയം ഹാരി എക്സിയോടുള്ള താല്പര്യം കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. നിൻ്റെ അച്ഛൻ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അദ്ദേഹം ഒരു ഊർജ്ജസ്വലനായ വ്യക്തിയാണ്, മറ്റുള്ള ആൾക്കാരുടെ വിഷമത്തിൽ ഇടപെടുകയും മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്യാനും അദ്ദേഹം തയ്യാറായി. ഇപ്പോൾ നീ ശരിക്കും പറഞ്ഞ നിൻ്റെ ലുക്കിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കണം, കാരണം ഒരു കിങ്സ്മാൻ സർവീസിലേക്ക് വരുമ്പോൾ നീ ശരിക്കും നിൻ്റെ ആറ്റിറ്റ്യൂഡും നിൻ്റെ ലുക്കും എല്ലാം മൊത്തത്തിൽ മാറ്റണം. വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അവിടെ ഒരു കണ്ണാടി കാണുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുകയാണ്, ഈ കണ്ണാടിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ ലിവർ ഉണ്ട്, അത് പിടിച്ച് വലിക്കാൻ പറയുകയാണ്. തുറന്നകത്ത് കയറുമ്പോഴത്തേക്ക് പേന, പേനാക്കത്തി, മിഷീൻ ഗണ്, അമ്പും വില്ലും, കുന്തം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ കൊച്ചാക്കിയെന്ന് വിചാരിക്കേണ്ട, എല്ലാ ഹൈടെക് സാധനങ്ങളാണ്. പറഞ്ഞപ്പോൾ ഒരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞേ ഉള്ളൂ, ഒരു മലയാളി ജോബ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലിരിക്കുന്ന വാച്ച് ആവട്ടെ, പേന ആവട്ടെ, എല്ലാ കാര്യങ്ങളിൽ നിന്നും ബോംബ് മുതൽ മിസൈൽസ് വരെ പുറത്തു വരും. അത് ഓരോ കാര്യങ്ങളും CD മിസൈൽ എന്ന പോലെ സമയമാകുമ്പോൾ നമുക്ക് കാണാം. ഇതിനിടയിൽ വാലന്റൈൻ ഓൾറെഡി ഒരു പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഈ ഹാരി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, തൻ്റെ ലക്ഷ്യങ്ങളെ നിറവേറ്റാൻ സമ്മതിക്കാതിരിക്കാൻ ഹാരി ഒരു കാരണമാണ്. ഹാരിയെ തടഞ്ഞേ പറ്റൂ. ഹാരി ഒന്ന് തന്ത്രമരയെ കാണുകയും ഹാരിയുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഹാരി വളരെ സൂത്രത്തിൽ ഇതൊരു തയ്യൽക്കട മാത്രമാണെന്ന രീതിയിൽ സംസാരിച്ച് ഒതുക്കി വിടുകയാണ്. പക്ഷേ വാലന്റൈൻ അതിൽ തൃപ്തനല്ല. അടുത്തതായി എക്സിക്ക് മറ്റൊരു അഗ്നിപരീക്ഷ നേരിടേണ്ടി വരികയാണ്. അതായത് ഇവിടെ ഓർഡർ എന്ന് പറയുന്ന ഒരാളാണ് ഏറ്റവും ചെയ്യുന്നത്, ഈ കാണുന്ന അപ്പൂപ്പൻ. ഈ അപ്പൂപ്പൻ പറയുകയാണ്, നിനക്കൊരു പരീക്ഷണമുണ്ട്, ഈ ഗണ്ണ് ഞാൻ നിൻ്റെ തരാം. ഈ ഗണ്ണ് കൊണ്ട് നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നീയല്ലേ ഈ പട്ടിയെ ട്രെയിൻ ചെയ്തത്, അവൻ്റെ കുഞ്ഞു നായ കുറച്ചും കൂടി വളർന്ന് വലുതായിട്ടുണ്ട്, അതിന് നീ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുകയാണ്. എക്സി ഷൂട്ട് ചെയ്യാനായിട്ട് ഗണ്ണെടുത്ത് നേരെ പിടിക്കുന്നുണ്ട്, പക്ഷേ എക്സിക്ക് പറ്റുന്നില്ല. താ സ്നേഹിച്ച് വളർത്തിയ സാധനത്തെ കൊല്ലാൻ പറ്റുന്നില്ല. ഇത് എന്ത് കുന്തമാണെങ്കിലും പരീക്ഷണമാണെങ്കിലും പറ്റില്ലെന്ന് പറയുകയാണ്. ഈ സമയം ഓർഡർ വാൺ ചെയ്യുന്നുണ്ട്, ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നീ വീട്ടിൽ പോകേണ്ടി വരും ചെക്കാന്ന് പറയുമ്പോൾ എനിക്ക് കൊല്ലാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങളെ കൊല്ലാമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ പറയണം, അല്ലെങ്കിൽ നീ ഇത് ഫ്ലോപ്പാക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ശരിയൊരു കാര്യം ചെയ്യും നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ എക്സി വല്ലാതെ വിഷമിച്ച് തിരിച്ചു വരികയാണ്. എക്സിക്ക് ട്രാവൽ ചെയ്യാനായിട്ട്
ഹാരി ഒരു കാറും കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കാറാണ്. അങ്ങനെ കിങ്സ്മാൻ സർവീസിൽ ആകപ്പാടെ ബാക്കിയാവുന്ന ആ ഒരു പെൺകുട്ടി മാത്രമാണ് നമ്മുടെ ഹീറോയിൽ. അങ്ങനെ അവൾക്ക് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു കൺഗ്രാറ്റ്സും പറയാണ്, ഒരു പെൺകുട്ടിയായിട്ട് ധീരതയുടെ എക്സ്ട്രീം ലെവലിൽ നീ പോയിട്ടുണ്ട്, നീ വളരെ ബെസ്റ്റ് ആണെന്ന് പറയാണ്. എക്സി നേരെ തിരിച്ച് വീട്ടിൽ വന്നു, കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുകയാണ്. എക്സിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. ഈ സെയിം സമയത്ത് എക്സിയുടെ അമ്മയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. എത്ര കാലമായിടെ മോനെ നിന്നെ കണ്ടിട്ട്. വീട്ടിലാകെ പ്രശ്നമാണ്, പുള്ളി കുടിച്ചിട്ട് വരും, ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരും, ഓരോരോ വൃത്തികേടുകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുകയാണ്. എക്സിക്ക് എല്ലാം കൂടെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് കലിപ്പ് കയറി ശരിയാക്കി തരാൻ തോന്നുന്നു. കാറും എടുത്തിട്ട് അയാളെ കാണാൻ വിട്ടിട്ടോ, ഇങ്ങ് വാടോ, തനിക്ക് എന്തോടെ പ്രശ്നം ചോദിക്കുമ്പോഴത്തേക്ക് ഈ ചെറുക്കൻ ഇത്രയ്ക്കും ധൈര്യമായോ, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് തല്ലാനായിട്ട് പോവാണ്. എക്സി അടിയും തടയുന്നും പഠിച്ചത് പുള്ളി അറിഞ്ഞിട്ടില്ല. അങ്ങനെ എക്സിയും രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇയാളുടെ മൂക്കിൻ്റെ പാലം എക്സി ഇടിച്ചു പൊട്ടിക്കുന്ന കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നത്. കാറിൻ്റെ ഡോറെല്ലാം കൂടി കയറി ലോക്കാവുകയാണ്. ലോക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാർ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എക്സിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ഇയാൾക്ക് കണ്ടിട്ട് തോന്നുന്നു എക്സി പേടിച്ച് ഓടുകയാണെന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഹാരിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹാരി ഓൾറെഡി എക്സിയെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എക്സിക്ക് അറിയില്ല. എക്സിക്ക് എന്തായാലും പിന്നീട് കാര്യം മനസ്സിലാക്കുക, കയ്യും കെട്ടി ഇരുന്ന് എടുത്തു, നേരെ ഹാരിയുടെ ഫ്രണ്ടിൽ പോയി. ഇപ്പോൾ ഹാരി ആ കാർ പിടിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോകുന്നത്, നീ എന്തിനാ ആ പട്ടീനെ കൊല്ലാതിരുന്ന് ചോദിക്കുമ്പോഴത്തേക്ക് താങ്കൾ എന്താണ് ചെയ്തത്, താങ്കൾക്ക് ഈ ട്രെയിനിങ് സമയത്ത് ഒരു നായി ഉണ്ടായിരുന്നില്ല, അതിനെ കൊന്നും ചോദിക്കുമ്പോൾ അതിനെ കൊല്ലുകയും ചെയ്തു, കൊന്നു സ്റ്റഫ് ചെയ്തോട് വെക്കുകയും ചെയ്തു. എടാ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമുക്ക് പ്രധാനം. ഇപ്പം എക്സ് ചോദിക്കുകയാണ്, എന്താണ് സാർ ലക്ഷ്യം, കൂടെ ഉണ്ടായിരുന്ന സ്നേഹിച്ച് വളർത്തിയൊരു സാധനത്തെ കീപ്പ് ചെയ്യാൻ പറ്റാത്ത, അതിന് സേവ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയാണ് സാർ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ കീപ്പ് ചെയ്യുക, സേവ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങനൊരു പരീക്ഷണമല്ല, നമ്മൾ എന്തിനും തയ്യാറാവും എന്നറിയിക്കാനുള്ള പരീക്ഷണമാണ്. എന്തായാലും എനിക്കിതിൽ വലിയ താല്പര്യം തോന്നിയില്ല, എനിക്കിതിന്ന് വിട്ടു നിൽക്കാൻ തോന്നുന്നു പറയുമ്പോൾ നിന്നെ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൂടുതലായിട്ടുള്ള താല്പര്യം, അതായത് ഈ ഒരു പരീക്ഷണത്തിൽ പുറത്തായെങ്കിലും ഹാരിയുടെ പവറും ബേസും ഉപയോഗിച്ചിട്ട് എക്സിനെ വീണ്ടും ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഹാരി തയ്യാറാവുന്നു. ഈ സമയം കിങ്സ്മാൻ സർവീസിലെ ഹാക്കറായ മെർലിൻ കുറേ വസ്തുക്കൾ കണ്ടെത്തുന്നു. അതായത് കുറേ സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഗ്രഹങ്ങളെയും ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാലന്റൈൻ. അതൊരു വലിയ അപകടമാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ വാലന്റൈൻ ഒടുക്കത്തൊരു പ്ലാനിങ്ങിലാണ്. അതായത് വാലന്റൈൻ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് ഈ സിമ്മ് ലോഞ്ച് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട്. ആ പാർട്ടി വെച്ച് എന്തോ ഒരു വലിയ കാര്യം ചെയ്യാനാണ് അയാൾ പോകുന്നത്. അപ്പോൾ ഹാരിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഹാരി എന്തായാലും അതെന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മെറിലിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടി ഹാരിയും അങ്ങോട്ടേക്ക് പോകുന്നു. ഹാരി അവിടെ ചെല്ലുമ്പോൾ പാർട്ടിക്കൊക്കെ മുമ്പ് ഒരു ചർച്ച് തന്നെയാണ്. ആ ചർച്ചിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു ആത്മീയത, ആൾക്കാർ പ്രാർത്ഥന അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ അവിടെ കുറച്ച് ക്യാമറാസ് ഇരിക്കുന്നത് ഹാരി നോട്ടീസ് ചെയ്യുന്നു. ഈ സമയത്ത് ഇവിടെ നിന്ന് ഇദ്ദേഹം എന്തോ ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇദ്ദേഹം കുറേ സിമ്മുകൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. ഈ കാണുന്ന ആൾക്കാരിലൊക്കെ ആ ഫ്രീ സിമ്മുകളുണ്ട്. ഈ സമയത്ത് ആൾക്കാരൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നത് ഹാരി നോട്ടീസ് ചെയ്യുന്നു. അതായത് ഈ സിമ്മിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ വില്ലനായ വാലന്റൈൻ. വാലന്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സൗണ്ട് ആൾക്കാരുടെ ഉള്ളിൽ ഒരുമാതിരി ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നു. ആൾക്കാർ വളരെ വേഗം വയലൻ്റ് ആവുന്നു, സോംബീസിനെ പോലെ. തൊട്ടടുത്ത് കാണുന്ന ആൾക്കാരെ തല്ലാനും പിടിക്കാനും അടിക്കാനും വെട്ടാനും അവർ തയ്യാറാവുന്നു. ഹാരിക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി, പ്രശ്നമാണ്, എന്തോ വലിയ പ്രശ്നമാണ്, എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ വെടിവെപ്പൊക്കെയാണ്. എക്സി ക്യാമറയിലൂടെ എന്തൊക്കെ നടക്കുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാരിയുടെ ഫൈറ്റിംഗ് സ്കില് നിങ്ങൾക്ക് കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് പേര് ഹാരിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹാരി വളരെ വേഗം എല്ലാവരെയും തിരിച്ചടിക്കുകയാണ്. ഒരു ചെറിയ പരിക്ക് പോലും പറ്റാതെ എല്ലാ ആൾക്കാരെയും ചറപറ ഫിനിഷ് ചെയ്യാണ്. കാരണം അദ്ദേഹം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. ഇവരെ കൊന്നില്ലെങ്കിൽ ഇവർ വീണ്ടും അറ്റാക്ക് ചെയ്ത് ഇത് തന്നെ മരണത്തിന് കാരണമാവും. അങ്ങനെ ഹാരി തൻ്റെ കയ്യിൽ കിട്ടിയതുപോലെയൊക്കെ ആൾക്കാരെ വെട്ടിയും കുത്തിയൊക്കെ ഒരുവിധം ചായച്ചു. ഏകദേശം ഒരു 10-40-50 പേരെയൊക്കെ ഒറ്റയ്ക്ക് ഹാരി നേരിട്ടു. ഇതെല്ലാം എക്സി അവിടെ നിന്ന് കണ്ണിങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എക്സി മാത്രമല്ല ചുറ്റുമുള്ള ബാക്കിയുള്ള കിങ്സ്മാൻ സർവീസിലെ ആൾക്കാർക്കൊക്കെ ഹാരി എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഏറ്റവും അവസാന താളം ഫിനിഷ് ചെയ്തിട്ട് ഹാരി മേലെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. ഈ സമയത്ത് വാലന്റൈൻ ആണെങ്കിൽ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഹാരിനെ ഗൺ പോയിന്റ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പേരെ കൊന്ന ഹാരിക്ക് വളരെ സിമ്പിളായിട്ട് വാലന്റൈൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഈ സമയത്ത് വാലന്റൈൻ പറയുന്നുണ്ട്, ഞാൻ തുപ്പാക്കിയിലെ വില്ലനൊന്നുമല്ല, സസ്പെൻസോടെ ചാവെന്ന് പറഞ്ഞിട്ട് നിനക്കിട്ട് ഗണ്ണു വെച്ച് ചൂണ്ടിയിട്ട് നിന്നെ കൊന്നിട്ട് പോകാൻ. എൻ്റെ ലക്ഷ്യം ഇതാടാ, ഓവർ പോപ്പുലേഷൻ. ഈ ഓവർ പോപ്പുലേഷൻ തടയും. ഈ ഭൂമിയിൽ ആൾക്കാരിങ്ങനെ പെറ്റു കുമിഞ്ഞു കൂടി ആർക്കും ഒരു ഉപകാരമില്ല. എന്തായാലും നീ ചാവെന്ന് പറഞ്ഞിട്ട് കൊന്നിരിക്കുകയാണ് ഹാരിനെ. ഇത് കാണുമ്പോൾ എക്സി വല്ലാതെ ഞെട്ടിപ്പോവാണ്. കുറച്ച് നേരത്തെയെങ്കിലും എക്സിക്ക് ഒരച്ഛൻ്റെ വാത്സല്യം, സ്നേഹം, കരുതലും ഒക്കെ കിട്ടിയത് ഹാരിയുടെ അടുത്തുനിന്നാണ്. കുറച്ച് നാളത്തെ പരിചയമുള്ളെങ്കിലും ഹാരിയുടെ മരണം എക്സിയെ മാനസികമായിട്ട് വല്ലാതെ ഷോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ വല്ലാണ്ട് ഷോക്കായതിന് ശേഷം നേരെ മെർലിനെ കാണാൻ പോകുമ്പോൾ മെർലിനും വല്ലാണ്ട് വിഷമത്തിലാണ്. അവിടെയുള്ള ഒരാൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഓർഡർ നമ്മുടെ എക്സിയെ കാണാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. കാണാൻ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, വല്ലാതെ കഷ്ടമായിപ്പോയി. നമ്മുടെ കിങ്സ്മാൻ സർവീസിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അവർക്ക് വേണ്ടി ഒരു മുന്തിയനും വൈനുണ്ട്. ആ വൈനിലെ ഓരോ പെഗ് അവരുടെ പേരിൽ അടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ആദരവ് കൊടുക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്ലാസുകളായിട്ട് അദ്ദേഹം മദ്യം പകരുകയാണ്.
ആ സമയത്ത് എക്സി ഒരു സംശയം ചോദിക്കുന്നത്, സാർ ഇതിൻ്റെ ബാക്കിൽ കുറേ പേരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, അവരൊക്കെ ആരാ വീരന്മാരാണോ? അതെ വീരന്മാരാണെന്ന് പറഞ്ഞിട്ട് നീ കുടിക്കുന്നു പറയാണ്. അങ്ങനെ രണ്ടുപേരും ആ ഗ്ലാസ് മേലെ കയ്യിലെടുത്തുകൊണ്ട് കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓർഡറിൻ്റെ തനിദിനം നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഓർഡർ ഓൾറെഡി വാലൻ്റൈൻ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം എല്ലാവരും ചതിക്കുകയായിരുന്നു, എല്ലാ പ്ലാനുകളും വിളിച്ചു പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം നിൻ്റെ മരണവും വളരെ എളുപ്പം നടക്കും. ഈ ഒരു പാത്രത്തിൽ ഞാൻ വിഷം കലർത്തിയിരിക്കുകയാണ്, നീ കുടിച്ച മദ്യത്തിൽ വിഷമുണ്ട്. താങ്കൾ ഞാനൊരു കിങ്സ്മാൻ സർവീസിൽ ജോയിൻ ചെയ്ത ആളാണെന്ന് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം ഒന്ന് ചിന്തിക്കുകയാണ്, ഇവൻ എന്താ ഈ പറയുന്നതെന്ന്. ആ സമയത്താണ് എക്സി ആ ട്വിസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. ബാക്കി ഇരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ട് നേരെ ഗ്ലാസ്സുകൾ അങ്ങോട്ടോട്ട് മാറ്റിയായിരുന്നു. അതായത് ഈ ഓർഡർ തന്നെയാണ് വിഷം കുടിച്ച് സ്വയം മരിക്കാൻ പോകുന്നത്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആള് ദിമ്മെന്ന് പറഞ്ഞ് നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ വില്ലന് വില്ലൻ്റെ വഴി കൂടെ തന്നെ എക്സി പണി കൊടുക്കും. അതിനുശേഷം എക്സി അയാളുടെ ബോഡി അനലൈസ് ചെയ്യാണ്. അയാളുടെ ബോഡിയിൽ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കാര്യത്തിലൊരു സെൻസർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വാലൻ്റൈൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ആൾക്കാരും വാലൻ്റൈൻ്റെ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നൊരു സെൻസറാണ്. നമ്മൾ കുറേ മുമ്പ് നോക്കിയായിരുന്നു. ഈ സെൻസർ കയ്യിലെടുത്തതിന് ശേഷം ഈ സെൻസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് മെർലിന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സെൻസറും കൂടി കണ്ടതിന് ശേഷം മെർലിൻ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് താൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ സത്യമാണ്. അതായത് വാലൻ്റൈൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സിം ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് സാറ്റലൈറ്റുകൾ ഹാക്ക് ചെയ്തതിന് ശേഷം ആൾക്കാരുടെ ഉള്ളിലേക്ക് ആ സിം വഴി വോയിസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൾക്കാർ തമ്മിൽ പരസ്പരം മരിക്കും, അതായത് വെട്ടിയും കുത്തിയും എന്തിനെന്നറിയാതെ മരിക്കും. എല്ലാ ആൾക്കാരും അവൻ്റെ കൺട്രോളാണ്. കഴുത്തിൽ ആർക്കൊക്കെ സെൻസർ ഉണ്ടോ അവരൊക്കെ കാശ് വാങ്ങി അവൻ്റെ ആൾക്കാരായിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹീറോയിനായി പെൺകുട്ടി നേരെ സ്പേസിലേക്ക് പോയിട്ട് സാറ്റലൈറ്റ് ഉണ്ട്, ആ സാറ്റലൈറ്റിനെ അവൾ തകർക്കണം. ആ സമയത്ത് നമ്മൾ പോയിട്ട് അവൻ്റെ കൈവശമുള്ള ഫിംഗർ പ്രിൻറ്റ് ആക്സസുള്ള ആ ഒരു മെഷീൻ അത് ഓഫാക്കണം. കാരണം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഈ ടൗൺ മൊത്തം അവൻ മാഷമാക്കാൻ പോകുന്നുണ്ട്, മുഴുവൻ ആൾക്കാരെയും കൊല്ലാൻ പോകുന്നുണ്ട്. അതിൽ ഞാനും നീയും നിൻ്റെ അമ്മയും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. നമുക്കത് തടഞ്ഞേ മതിയോ എന്ന് പറയുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാർട്ടിയുടെ ഒരുക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പാർട്ടി മാത്രമല്ല, ഈ സിം കാർഡൊക്കെ കൈവശമുണ്ട്. ഒരു നിശ്ചയ സമയത്തിനകത്ത് മ്യൂസിക് മറ്റു കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെയൊക്കെ ആൾക്കാർ തമ്മിൽ തല്ലി മരിക്കും. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസിലേക്ക് പോകും തോറും സമ്മർദ്ദം കൂടുമ്പോൾ ബലൂൺ പൊട്ടിപ്പോകും. ഈ ബലൂൺ പൊട്ടുന്നതിന് മുമ്പ് തന്നെ കറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് ഒരു മിസൈൽ ഷൂട്ട് ചെയ്യണം. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ സമയത്ത് എക്സിയും എക്സിയുടെ ക്രൂവും കൂടി പാർട്ടിയിൽ പ്രൈവറ്റായിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നതാണ്. വാലൻ്റൈൻ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇവർ ആരാ എന്താണെന്ന്, പക്ഷേ ഇവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എത്ര റിസ്ക് എടുത്തിട്ടും ആ പാർട്ടിയിൽ പോകാനായിട്ട് ഇവർ തയ്യാറാവുകയാണ്. ഇതേസമയം സെയിം സ്പേസിൽ കാണിക്കുന്ന മുകളിലേക്ക് പോകും തോറും ഭയങ്കര പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബലൂൺ പൊട്ടുമെന്ന സ്ഥിതിയാവുകയാണ്. ഓൾറെഡി മെർലിൻ അവിടെ ഇരിപ്പുണ്ട്, എക്സിനെ അങ്ങോട്ടേക്ക് വിട്ടിട്ടില്ല. മെർലിൻ ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ട് രണ്ടു പേർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഈ സമയത്ത് എക്സി നേരെ പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് കുറച്ച് വർത്തമാനം പറയുകയാണ്. അതുമാത്രമല്ല, ഈ പ്രധാനമന്ത്രിനെ എങ്ങനെയെങ്കിലും തട്ടി താഴെ ഇടണം, അല്ലെങ്കിൽ പുള്ളി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കൺവേർട്ട് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കൊളമാക്കി കളയും. ഇതേ സെയിം ടൈം ഹീറോയിൻ്റെ മുകളിൽ കാണിക്കുകയാണ്. അവൾ അവിടെ പോയിട്ട് അവൾക്ക് ശരിക്കും നിലയുറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം സ്പേസ് ആണല്ലോ, അവൾക്ക് രണ്ട് സാറ്റലൈറ്റിനെ തകർക്കണം. അതിൽ ഒരു സാറ്റലൈറ്റിനെ എങ്ങനെയോ ഷൂട്ട് ചെയ്ത് തകർക്കുകയാണ്. അങ്ങനെ മെർലിൻ പറയുകയാണ് കീപ് ഗോയിങ്, ഉറങ്ങും തകർത്തിട്ട് വരാൻ പറയുകയാണ്. അതേസമയം എക്സിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവനെ ബോധം കെടുത്താൻ പറയുകയാണ്. എക്സി തൻ്റെ കയ്യിൽ വാച്ചിൽ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചെറിയൊരു സിറിഞ്ച് വന്നിട്ട് പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ബോധം പോയിരിക്കുകയാണ്. ഇനി ഇയാൾക്ക് പെട്ടെന്ന് മിനിസ്ട്രിയെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, അവിടുത്തെ ഏകദേശം നെറ്റ്വർക്കും ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് കൊടുത്തിരിക്കുകയാണ് മെർലിന്. അങ്ങനെ എക്സി കൊടുത്ത ആക്സസ് ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് മെർലിൻ. ഈ സമയത്ത് അടുത്ത സാറ്റലൈറ്റും കൂടി ഷൂട്ട് ചെയ്യാനുള്ള വലിയ ഉദ്യമത്തിനാണ് അവൾ. ഒരു ബലൂൺ പൊട്ടി, അപ്പോൾ ഫോഴ്സ് ഓൾറെഡി ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ അവിടെ കിടന്ന് ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവൾ. ഈ സമയത്ത് ആരോ എക്സിയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുകയാണ്. കിങ്സ്മാൻ സർവീസിൽ നിന്ന് അവസാനം പുറത്തായ ആ ചെറുപ്പക്കാരനാണ്. നേരെ വാലൻ്റൈനോട് വിളിച്ച് പറയുകയാണ് ഇവിടെ ഒരു ചാരം കയറിയിട്ടുണ്ട്, അവനെ പിടിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ വാലൻ്റൈൻ പറയുകയാണ് മര്യാദയ്ക്ക് അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ്. ഇതിനിടയിൽ ബലൂൺ പൊട്ടുന്നതിൻ്റെ അവസാന നിമിഷം അവൾ പണിയൊപ്പിച്ചു. അവൾ അടുത്ത സാറ്റലൈറ്റിനെ ഷൂട്ട് ചെയ്തിട്ടാണ് നേരെ താഴേക്ക് വരുന്നത്. ഈ സമയത്ത് സാറ്റലൈറ്റിൻ്റെ ആക്സസ് ലോസ് ആവുന്നത് വാലൻ്റൈൻ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അടുത്ത സാറ്റലൈറ്റായിട്ട് ഹാക്ക് ചെയ്ത് പിടിക്കാനായിട്ട് ഇവളോട് നിർദ്ദേശിച്ച ശേഷം എക്സിയെ പിടിക്കാനായിട്ട് പോവുകയാണ്. എക്സിയാണെങ്കിൽ അവിടെ നിന്ന് വഴുതി മാറി ഓടിപ്പോകുമ്പോൾ കുറേ പട്ടാളക്കാർ, അതായത് ഇയാളുടെ ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരൊക്കെ എക്സിയെ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ അടുത്ത ഹാക്കിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ് മെർലിൻ. മെർലിനാണെങ്കിൽ അകത്തുള്ള ഓയസും അകത്തുള്ള സിസ്റ്റംസും ഒക്കെ ക്രാഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ എക്സിയുടെ കുറച്ച് മാസ സീനുകളുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് ഈ പട്ടാളക്കാരെയൊക്കെ വെടിവെച്ച് തകർക്കുകയാണ്. സെയിം ടൈമിന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ കുറേ ഉന്നത നേതാക്കളുണ്ട്, അതായത് പൊളിറ്റിക്സിലൊക്കെ ഉൾപ്പെട്ട ആൾക്കാർ. അവരെല്ലാവരും കൂടി ഈ ഒരു ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവരുടെയൊക്കെ കഴുത്തിലും ഈ ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ വാലൻ്റൈൻ തന്നെ പ്രോഗ്രാം കറക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകണം. ആൾക്കാരെ കൊല്ലാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് സാറ്റലൈറ്റ് അവിടെ ബ്രേക്ക് ആവുന്നത്. ഓൾറെഡി മിസൈൽ ഷൂട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടി താഴേക്ക് ചാടുകയായിരുന്നു. ഇപ്പോഴാണ് വാലൻ്റൈന് മനസ്സിലാവുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ മെർലിനാണെങ്കിൽ ആ ബാക്കിയുള്ള സമയത്ത് സാറ്റലൈറ്റ് ആക്സസ് പോകുന്ന സമയത്ത് അകത്തുള്ള കാര്യങ്ങൾ കൺട്രോളിലേക്ക് എടുക്കാൻ പോവുകയാണ്. പക്ഷേ വാലൻ്റൈൻ ആണെങ്കിൽ വീണ്ടും അടുത്തൊരു സാറ്റലൈറ്റിലേക്ക്
കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് മെർലിൻ എക്സിയെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അതായത് ഇതിന് അകത്ത് പോയതിനു ശേഷം അയാളെ കൊണ്ട് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതായത് വാലന്റൈനെ കൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം. അതിന് വലിയൊരു സന്നാഹമായിട്ട് പോകണം. ഇവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ എടുത്തോളം പറയാണ്. എക്സി തൻ്റെ ഫേവറേറ്റായ കൊടം എടുക്കുകയാണ്. എനിക്ക് തോന്നിയത് ഹാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇദ്ദേഹം എടുത്തതാണ്. അങ്ങനെ എക്സി രണ്ടാമത്തെ അംഗത്തിനൊരുങ്ങി അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ വാലന്റൈൻ തിരക്കിട്ട പണിയിലാണ്. അടുത്ത സാറ്റലൈറ്റായിട്ട് ഇത് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇത് പിടിച്ചാൽ കിട്ടില്ല. ഈ സമയത്ത് എക്സിനെ സഹായിക്കാനായിട്ട് മെർലിൻ മോളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എക്സി അവിടെ ഉള്ളിൽ നിന്ന് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഒരുപാട് പട്ടാളക്കാർ വരുന്നുണ്ട് ഈ ഗണ്ണുകൊണ്ട് തടയാൻ നോക്കുമെങ്കിലും കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആവും. പക്ഷേ ലൈറ്റ് മെഷീൻ ഗണ്ണുകൊണ്ടുള്ള അറ്റാക്കിന് തടയാനായിട്ട് ആ കൊടയെ കൊണ്ട് സാധിക്കുന്നില്ല. എക്സിക്ക് മനസ്സിലായി താൻ പെട്ടെന്ന് ഒരു വലിയ ഹോള് മാത്രമേ കാണുന്നു. അടുത്ത തൻ്റെ നെഞ്ചത്ത് ഹോൾ ഇടുന്നു മനസ്സിലാക്കുമ്പോൾ എക്സി അവിടെ നിന്ന് ചെതറി ഓടുന്നു. പിന്തിരിഞ്ഞ് ഓടുന്നതിന് മുമ്പ് പോലും എക്സി തൻ്റെ കയ്യിൽ നിന്ന് ഒരു സിപ്പ പുറത്തേക്ക് എടുക്കുന്നു. സിപ്പ തുറന്നതിന് ശേഷം വലിച്ച് ദൂരെ കയറിയുന്നു. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് എ ഗ്രനേഡ്. ആ ഗ്രനേഡ് വീഴുമ്പോൾ അവന്മാരെല്ലാം ചെതറി പീസ് പീസ് ആവുന്നു. അപ്പോഴത്തേക്ക് എക്സി ഓടി അടുത്ത പഞ്ചായത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് വാലന്റൈൻ ആണെങ്കിൽ തിരക്കിട്ട പണിയിലാണ്. ഇപ്പോൾ എക്സിയെ നോക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും തനിക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. എക്സി ഒരു സൈഡിൽ മറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് മെർലിനെ വയർലെസ്സിലൂടെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണ്. ഡാ മെർലിൻ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. സംഗതി ഇത്രയേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ എക്സിയെ വളഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ എക്സിക്ക് നേരിടാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി. അതുമാത്രമല്ല മെർലിൻ ഇരിക്കുന്ന ഫൈറ്റും ഷൂട്ട് ചെയ്ത് തകർക്കാനായിട്ട് പോവാണ്. രണ്ടുപേരുടെയും കാര്യം തീരുമാനമായി. ആ സമയത്താണ് മെർലിൻ്റെ മാസ് ഡയലോഗ്, അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ, ലാസ്റ്റ് മിനിറ്റ് ബോംബെന്ന് പറഞ്ഞ് ഒറ്റ ക്ലിക്ക്. ആ ഒരു ഒറ്റ ക്ലിക്കിൽ ആൾക്കാരുടെ തല പൊട്ടിച്ചെതുറാണ്. അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ ആൾക്കാരുടെയൊക്കെ തല നക്ഷത്രം പോലെ പൊട്ടിച്ചെതുറാണ്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, രക്തം കാണിക്കാൻ മടിച്ചിട്ട് ഈ സീൻ ഇങ്ങനെ അവർ അനിമേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബ്ലഡാണ് കാണിക്കേണ്ടത്. വളരെ ബോറായിരിക്കും. പിന്നെ സിനിമ വന്നിട്ട് ബാൻഡൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയവരും അവൻ്റെ കൂടെ കൂലിപ്പടക്കി നിന്ന ആൾക്കാരും അങ്ങനെ മുഴുവൻ ആൾക്കാരുടെയും തല പൊട്ടിച്ചെതിരി പോവുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം ഇതെങ്ങനെയാണെന്ന്. ഓൾറെഡി ആ സെൻസർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇരുമുഖൻ എന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. സെൻസേഴ്സ് പൊട്ടിക്കുന്നതിലൂടെ അടി ആൾക്കാരെ നശിപ്പിക്കുക എന്ന് ശങ്കർ സാറ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഈ മൂവിക്ക് ശേഷം വന്ന മൂവിയാണ്. ഈ ആ മൂവിയിൽ നിന്ന് ഇത് കോപ്പി ചെയ്തതല്ല, ഈ മൂവിയിൽ നിന്ന് അത് കോപ്പി ചെയ്തതാണ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഞാനതൊരു കോപ്പിയായിട്ട് കാണുന്നില്ല. ഒരു ടെക്നോളജി ഇതിലുപയോഗിച്ചു അതിലുപയോഗിച്ചു അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഏറ്റവും അവസാനം വീണ്ടും അടുത്തൊരു സാറ്റലൈറ്റിലേക്ക് ഇയാൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇയാൾ കണക്ട് ചെയ്തിട്ട് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയുകയാണ്. കാരണം ഇയാൾക്ക് ഇനി ഒരു സാറ്റലൈറ്റും കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം തന്നെ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും ആൾക്കാരൊക്കെ വന്ന് അലേർട്ട് കേൾക്കുകയാണ്. അതിൽ നിന്ന് ഒരു വൃത്തിയുടെ മ്യൂസിക് പ്രൊഡ്യൂസ് ആവുകയാണ്. ഈ മ്യൂസിക് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഇവൻ്റെ അമ്മയും അതിൽ ഇൻക്ലൂഡ് ആവുകയാണ്. ഓൾറെഡി എക്സ് ഇവൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞനുജനെ പിടിച്ച് പൂട്ടിയിടണം, അമ്മ അവിടെ നിന്ന് മാറിയിരിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ട് പോയി. ഈ സമയത്ത് മെർലിൻ പറയുകയാണ്, ഇനി ഒറ്റ വഴിയുള്ളൂ, നീ വാലന്റൈനെ തകർത്തതിന് ശേഷം അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം തടയണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് എക്സിയുടെ അമ്മയെ കാണിക്കുകയാണ്. എക്സിയുടെ അമ്മ വളരെ വേഗം തന്നെ തൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ആർക്കും ഈ ഒരു സമയത്ത് ബോധമില്ല, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർ ചുമ്മാ കണ്ണി കാണുന്ന ആൾക്കാരെ കുത്തി മലർത്തണമെങ്കിൽ അതൊരു സോംബി വൈറസ് പോലെ തന്നെയാണ്. വാലന്റൈനെ കൊന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി എക്സി ഒരു നിമിഷം പോലും പാഴാക്കാതെ അങ്ങോട്ടേക്ക് കുതിക്കുകയാണ്. എക്സി ആ സമയത്ത് തന്നെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഗിസൽ ചാടി വരുന്നുണ്ട്. ഇപ്പം ഗിസൽ ഒന്നൊന്നര ഫൈറ്ററെന്ന് എല്ലാവർക്കും അറിയാം. അവളുടെ വാൾമൂല മൂർച്ചയുള്ള ആ ഒരു കാലുകൾ ശരീരത്തിൽ പതിച്ച ഒരു രസവും കാണില്ല, മട്ടൺ സൂപ്പിന് വെട്ടി എരിഞ്ഞ് നിനക്കിരിക്കും. അങ്ങനെ വാലന്റൈൻ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. മാച്ച് കാണാൻ വന്നവരും മാച്ച് കളിച്ചുകൊണ്ടിരുന്നവരും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാച്ചിൻ്റെ കാര്യം മാത്രമല്ല, ടൗണിൽ ഈ സിം ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഈ സൗണ്ടും ഫ്രീക്വൻസിയും ആരൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും വല്ലാത്ത ഡിസ്റ്റർബൻസ് പോകുന്നതാണ്. ഈ സമയത്ത് എക്സിയുടെ കുഞ്ഞനുജനെ കൊല്ലാനായിട്ട് അവൻ്റെ അമ്മയെ ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിൽ എക്സി തൻ്റെ ജീവൻ മരണ പോരാട്ടം പുറത്തെടുക്കുകയാണ്. കാരണം ഗിസല് നിസ്സാരക്കാരിയല്ല, എക്സി കിട്ടും നല്ല പൂശി കിട്ടുന്നുണ്ട്. എക്സിക്ക് പറ്റുന്ന പോലെ എക്സി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. വൈകുന്ന ഓരോ നിമിഷവും പ്രധാനമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സി റാമ ഓൾറെഡി ഡോറ് പൊളിച്ചു കഴിഞ്ഞു. അടുത്തെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ മഴുകൊണ്ട് വെട്ടിക്കൊല്ലും. ഇവിടെ വാലന്റൈൻ തൻ്റെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുകയാണ്, ആൾക്കാർ മരിക്കുന്നതൊക്കെ. ഇവിടെ എക്സിയും ഗിസലും കൂടി ഒരു ഒന്നൊന്നര ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. വളരെ വേഗത്തിൽ ഓടി വന്ന് എയറിൽ ഉയർന്നു പൊങ്ങി തൻ്റെ ആ ഒരു കാലിലെ വാളുപയോഗിച്ച് എക്സിയുടെ കഴുത്തെറിഞ്ഞ് വീഴ്ത്താനാണ് അവളുടെ പ്ലാൻ. എക്സി മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എക്സിയുടെ കാലിൽ ഒരു സൂപ്പർ ഷൂ കിടപ്പുണ്ട്. ആ ഷൂവിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അറ്റത്ത് മുള്ളു പോലത്തൊരു സാധനം പൊങ്ങി വരും. പക്ഷേ ഈ ഒരു ചെറിയ മുള്ളു പോലത്തെ സാധനം വെച്ച് ഈ വാളിന് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ എക്സിയും അവളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീശുകയാണ്. അവളുടെ ആ ഒരു കാല് വരെ വീശുന്നത് എക്സിയുടെ ടൈയിലാണ്. എക്സിയുടെ ടൈ കട്ടായി പോകുന്നു. ഈ സമയത്ത് എക്സിയുടെ കയ്യിൽ ആ മുള്ളുകൊണ്ട് അവളുടെ കയ്യിൽ ഒരു പോറലും എക്സി ഇടുന്നുണ്ട്. രണ്ടുപേരും നിലത്തുനിന്ന് വീണിട്ട് എക്സി നോക്കുമ്പോൾ തൻ്റെ ടൈയിലെ കഴുത്ത് അറ്റു പോയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിസ്സായിരുന്നെങ്കിൽ കഴുത്ത് പോയേനെ. ഇപ്പോൾ അവൾ നോക്കുമ്പോൾ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വെറും മുറിവല്ല, അതൊരു വിഷമുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. കുറച്ച് വിഷം ഇഞ്ചെക്ട് ചെയ്ത് ഈ ഡേഞ്ചറസായ വിഷത്തെ എക്സി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതിനുശേഷം മുഖത്തൊക്കെ നല്ലൊരു ചിരി ഇരിച്ചിട്ട് ദിസ് ഈസ് കിങ്സ്മാൻ സ്റ്റൈൽ.
ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞില്ലേ, വൈകുന്ന ഓരോ നിമിഷവും ഒരുപാട് അപകടം നിറഞ്ഞാണ്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുന്നു. എക്സിയുടെ അനിയം പോലും മരിക്കേണ്ടി വരും. വാലന്റൈൻ എല്ലാം എൻജോയ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എക്സിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. എക്സി നേരെ വാലന്റൈൻ്റെ നേർക്ക് ഒരു കുന്തം പോലത്തെ സാധനം എടുത്ത് എറിയാനായി തയ്യാറെടുക്കുകയാണ്. സെയിം ടൈം ഇവിടെ നടക്കുന്ന സീൻസാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ സീൻ കാണിക്കാൻ പറ്റാത്തത്. സെയിം ടൈം ആ സമയത്ത് മെറിലാണെങ്കിൽ വീണ്ടും കുറച്ച് ഹാക്കിങ്ങുകൾ ചെയ്യുകയാണ്. എക്സിയോട് പറയുകയാണ് ഇനി ഹാക്ക് ചെയ്തിട്ട് കാര്യമില്ല. എക്സ് എറിഞ്ഞ കുന്തം പോട്ട് വാലന്റൈൻ്റെ ആ ഒരു നെഞ്ചിൽ കൊടുത്തിരിക്കുകയാണ്. വാലന്റൈൻ നേരെ ഒന്ന് നിലത്തേക്ക് പതിക്കുമ്പോൾ വാലന്റൈൻ്റെ കൈ അറിയാതെ ആ സെൻസറിലേക്ക് വന്ന് പതിയാണ്. അങ്ങനെ ഒരു വിരളം വെച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വാർ ഒരു വിരലിൻ്റെ അടയാളം കൊണ്ട് തന്നെ മാറ്റിയിരിക്കുകയാണ് എക്സി. അങ്ങനെ നാട് ഒട്ടാകെ സേവായി. ആ ഒരു സോംബി വൈറസ് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. എല്ലാവർക്കും ഒടുക്കത്തെ സന്തോഷമായി. എക്സി ഒരു സൂപ്പർ ഹീറോയും മാറിയിരിക്കുകയാണ്. ഇനി മുതൽ കിങ്സൺ സർവീസ് ലീഡ് ചെയ്യേണ്ടത് ഇവനാണെന്നാണ് മെർലിൻ പറയുന്നത്. നീ അസാമാന്യമായിട്ട് പ്രവർത്തിച്ചു, നിൻ്റെ പ്രായത്തേക്കാലും കഴിഞ്ഞ പക്വത നീ ഇതിൽ കാണിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം അവിടുത്തെ പ്രിൻസസ്സിനെ രക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് എക്സി പറയുകയാണ്. വൈ നോട്ട്, നിനക്ക് രക്ഷിക്കാമെന്ന് പറയുകയാണ്. രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ പ്രിൻസസ്സായിട്ട് ഇദ്ദേഹം ഒരു ഡേറ്റിംഗ് വരെ ഒപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാം. അതായത് എക്സി നേരെ അവൻ്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ്റെ അച്ഛനാണെങ്കിൽ വല്ലാതെ അവൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട്. ഇത്തവണ വന്നിട്ട് അവൻ്റെ അച്ഛനെ വാൺ ചെയ്യണം, മര്യാദയ്ക്ക് നിങ്ങളീ കൂടിയൊക്കെ നിർത്തി അമ്മയെ മര്യാദയ്ക്ക് നോക്കിയോ, ഇല്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കുമെന്ന് പറയുമ്പോൾ, എടാ ചെക്ക നിനക്ക് വെല്ലുവിളി മാത്രമേ ഉള്ളൂ, അന്ന് നീ പേടിച്ചോടിയപ്പോൾ നീ ജില്ല വിട്ടെന്ന വിചാരിച്ചത്. ഈ സമയത്ത് എക്സി മാന്യമായിട്ട് പുറത്തുപോയി കഥവ് കുറ്റിയിടുന്നു. അതിനുശേഷം തൻ്റെ കുട എടുത്തുകൊണ്ട് വരുന്നു. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ആ ഗ്ലാസ്സിനെ തൂക്കിയെടുത്തൊരൊറ്റ വീശ് നേരെ അവൻ്റെ അച്ഛൻ്റെ തിരുമണ്ടയിൽ. അവൻ്റെ അച്ഛൻ്റെ ബോധവും പോയി, കൂടെ വന്ന് അവരുടെ പകുതി ജീവനും പോയി. ആൻഡ് എക്സി തൻ്റെ മാസ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പടം ഇവിടെ തീരുകയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് മാക്സിമം കമൻ്റൊക്കെ ചെയ്യുക. നമുക്ക് അടുത്ത മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home!